Welcome to Competitive Exam Tricks. PSC exam il biology section il varuna heart topic ne pattiyana nammal inne discuss cheyyunnathu. Figure il kaanichirikkunnathaana heart. Heart ine different chambers aanu kaanichirikkunnathu. Heart ennu parayunnathu nammude closed fist inde size maathraana namukku heart il ullathu. ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗനാണ്. നമ്മുടെ ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സെൻറ്ററിലായിട്ടാണ് ഹാർട്ട് കാണുന്നത്. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫുൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് കൊടുക്കുന്നു. അവിടെ വെച്ച് ഓക്സിജനെ ലോഡ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ മെറ്റാബോളിസത്തിന് ശേഷം ഉള്ള വേസ്റ്റ് പ്രോഡക്റ്റിനെയും അൺലോഡ് ചെയ്യുന്നു. ഹാർട്ട് ബ്ലഡ് ബ്ലഡ് വെസൽ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ആവറേജ് ഹ്യൂമനിൽ 5 liters ഓഫ് ബ്ലഡാണ് ഒരു ബോഡിയുടെ ത്രൂ ഔട്ട് പമ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ ബേസിക് അനാറ്റമി നോക്കാം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹാർട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാറ്റമി. ഹാർട്ടിനെ 4 chambers ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആട്രിയ, വെൻട്രിക്കിൾസ്. ആട്രിയ 2 upper chambers ഉണ്ട്. ഇവിടാണ് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നത്. വെൻട്രിക്കിൾസ് 2 lower chambers ഉണ്ട്. അവിടാണ് ബ്ലഡിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ലെഫ്റ്റ് ആട്രിയയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെ റൈറ്റ് ആട്രിയ റൈറ്റ് വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വോൾ ഓഫ് മസിൽസ് യൂസ് ചെയ്തിട്ടാണ്. ഈ വോൾ ഓഫ് മസിലിനെ നമ്മൾ സെപ്റ്റം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിഫറെൻറ്റ് റേറ്റ്സിലാണ്. നോർമലി 1 minute 16 times ആണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. എന്നാൽ എക്സസൈസ്, ഇമോഷൻസ്, ഫിയർ, ഡിസീസസ്, സം മെഡിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളും ഹാർട്ട് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ റിസീവ് ചെയ്ത് അതിനെ ലങ്സിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ലങ്സിൽ നിന്നും ബ്ലഡിനെ റിസീവ് ചെയ്യുന്നു. അതിനെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നു. ആട്രിയയുടെയും വെൻട്രിക്കിളിൻ്റെയും കൺട്രാക്ഷനും റിലാക്സേഷനും നമുക്കൊരു റിതമാറ്റിക്കൽ ഹാർട്ട് ബീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡ് വെയിൻസ് വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്നും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നു. റൈറ്റ് ആട്രിയം യൂസ് ചെയ്യുന്ന വെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് വെയിൻസായ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കവയാണ്. റൈറ്റ് ആട്രിയം ബ്ലഡ് ഫില്ല് ചെയ്യുമ്പോൾ അത് കൺട്രാക്ട് ചെയ്ത് ആ ബ്ലഡിനെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുന്നു. റൈറ്റ് വെൻട്രിക്കിൾ ഫുള്ളായി കഴിയുമ്പോൾ അത് കൺട്രാക്ട് ചെയ്ത് ബ്ലഡിനെ പമ്പ് ചെയ്ത് ലങ്സിലേക്ക് കൊടുക്കുന്നു. പൾമിനറി ആട്രിയാണ് ബ്ലഡിനെ പമ്പ് ചെയ്ത് ലങ്സിലേക്ക് കൊടുക്കാനായി ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ വെച്ച് ഈ ബ്ലഡിൽ ഓക്സിജൻ ഫില്ല് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ അൺലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ നിന്ന് കളക്ട് ചെയ്ത് പൾമിനറി വെയിനിലൂടെ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് കൊടുക്കുന്നു. ലെഫ്റ്റ് ആട്രിയം കൺട്രാക്ട് ചെയ്ത് ഈ ബ്ലഡിനെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പുഷ് ചെയ്യുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫുള്ളായി കഴിയുമ്പോൾ അത് കൺട്രാക്ട് ചെയ്തിട്ട് ബ്ലഡിനെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ബോഡിയിലേക്ക് കൊടുക്കുന്നു. ഇവിടെ യൂസ് ചെയ്യുന്നത് അയോർട്ടയാണ് ബ്ലഡിനെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ബോഡിയിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റിനെ 2 parts ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഡയസ്റ്റോൾ, സിസ്റ്റോൾ. ഡയസ്റ്റോൾ എന്ന് പറയുന്നത് ആട്രിയ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്ത് അതിലേക്ക് ബ്ലഡ് ഫീൽ ചെയ്യുന്നതാണ്. സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ ആട്രിയ കോൺട്രാക്ട് ചെയ്ത് ബ്ലഡിനെ വെൻട്രിക്കിളിലേക്ക് പുഷ് ചെയ്യുന്നു. അതുപോലെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്ത് ബ്ലഡിനെ ഹാർട്ടിൽ നിന്നും പമ്പ് ഔട്ട് ചെയ്യുന്നു. ഇത് ആട്രിയ സിസ്റ്റോൾ എന്നും വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്നും പറയുന്നു. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് കൊടുക്കുന്നത് പൾമിനറി ആട്രിയ കൂടിയാണ്.
നമ്മുടെ ലങ്സിൻ്റെ ആൽവിയോളി അതായത് എയർ സാക്സ്, അതിന് സർഫസിൽ ടൈനി കാപ്പിലറീസ് ഉണ്ട്. ഈ ടൈനി കാപ്പിലറിയിലേക്കാണ് ഓക്സിജൻ ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ കാപ്പിലറിയിൽ നിന്നാണ് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. ഹാർട്ടിൻ്റെ മസിൽസിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആവശ്യമുണ്ട്. സോ ഹാർട്ടിൻ്റെ സർഫസിലേക്ക് കൊറോണറി ആർട്ടറി വഴിയാണ് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്നത്. നമ്മുടെ ബോഡിയിലെ ചില സർഫസ് ബ്ലഡ് പാസ് ചെയ്യുന്നത് നമുക്ക് പൾസ് ഫീൽ ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും. അതായത് നമ്മുടെ വോസ്റ്റിൽ, നെക്കിൽ തുടങ്ങിയ സ്ഥലത്ത്. ഇവിടെ നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ഹാർട്ട് ഡിഫറെൻറ്റ് ബോഡിയിലേക്ക് പമ്പ് ചെയ്യുന്നതാണ്. നമുക്കിനി ഹാർട്ടിൻ്റെ ഡിഫറെൻറ്റ് വാൽവ്സിനെ പറ്റി നോക്കാം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹാർട്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാൽവ്സ് ആൻഡ് സെക്ഷൻസും. ഹാർട്ടിന് മെയിൻലി നാല് വാൽവ്സ് ആണ് ഉള്ളത്. ഒരേ ഡയറക്ഷനിലേക്ക് ബ്ലഡിനെ ഫ്ലോ ചെയ്യുന്നത് എൻഷുർ ചെയ്യുന്നത് ഈ നാല് വാൽവ്സ് ആണ്. അയോർട്ടിക് വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൻ്റെയും അയോർട്ടയുടെയും ബിറ്റ്വീനിൽ കാണുന്നതാണ്. മൈട്രൽ വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് എട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിൻ്റെയും ബിറ്റ്വീൻ കാണുന്നത്. പൾമണറി വാൽവ് റൈറ്റ് വെൻട്രിക്കിൻ്റെയും പൾമണറി ആർട്ടറിയുടെയും ബിറ്റ്വീനിൽ കാണുന്ന വാൽവാണ്. ട്രൈക്കപ്സിഡ് വാൽവ് റൈറ്റ് എട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിൻ്റെയും ബിറ്റ്വീനിലുള്ളതാണ്. ഇനി നമുക്ക് ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൂന്ന് ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്: വെയിൻ, ആർട്ടറി, കാപ്പിലറീസ്. ഫിഗറിൽ അതിൻ്റെ കംപ്ലീറ്റ് സെക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. മൂന്ന് ടൈപ്പിലുള്ള ബ്ലഡ് വെസൽസ് ആർട്ടറീസ് ആണെങ്കിൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് കൊടുക്കുന്നു. ആർട്ടറീസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, സ്ട്രെച്ചി ആണ്. അതുകൊണ്ടാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കൂടി ബ്ലഡിനെ പുഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് വാളാണ് ആർട്ടറീസിന് ഉള്ളത്. അതുകൊണ്ട് ബ്ലഡിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷറിൽ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആർട്ടറീസിൻ്റെ ബ്രാഞ്ചസിനെ സ്മാളർ ആട്രിയോളൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വെയിൻസ് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഹാർട്ടിലേക്ക് വരുന്നതോറും വെയിൻസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ആട്രിയേക്കാളും തിന്നർ വാളാണ് വെയിൻസിന് ഉള്ളത്. കാപ്പിലറീസ് സ്മോളർ ആർട്ടറീസും സ്മോളസ്റ്റ് വെയിൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇവയ്ക്ക് തിൻ വാൾസ് ആണ് ഉള്ളത്. ചില കോമ്പൗണ്ട്സ് അതായത് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഓക്സിജൻ, വേസ്റ്റ്, ന്യൂട്രീഷൻസ് ഇതുപോലുള്ള കോമ്പൗണ്ട്സിനെ സറൗണ്ടിങ് ടിഷ്യൂസ് വെച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ അതായത് ആർട്ടറീസും വെയിൻസും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കാപ്പിലറീസ് ആണ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോസിനായി. ഒപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലമർത്തും പുതിയ വീഡിയോ ആദ്യം കാണുന്നതിനായി.